എനിക്ക് മനസ്സിലായ അച്ഛൻ 24 മണിക്കൂറും
ഇടവകയുടെ അല്ല എന്നുണ്ടെങ്കിൽ സഭയുടെ ശുശ്രൂഷയിൽ സജീവമായി നിൽക്കാൻ അത്രത്തോളം പ്രാവീണ്യവും താല്പര്യവുമുള്ളൊരു വ്യക്തിക്ക് ഉടമയാണ് എന്നുള്ളത്. അതുപോലെ തന്നെ അച്ഛൻ്റെ കുടുംബം, കവിതാ കൊച്ചമ്മ, അച്ഛനെ ഏറ്റവും കൂടുതൽ അച്ഛൻ്റെ പ്രവർത്തനങ്ങളിൽ സപ്പോർട്ട് ചെയ്യുന്നത്, പിന്തുണയ്ക്കുന്നത് കൊച്ചമ്മയാണ് എന്ന് എനിക്ക് നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ സാധിച്ചൊരു വ്യക്തിയാണ്. കാരണം ഞാൻ ജോലി കഴിഞ്ഞിട്ട് തിരിച്ചിവിടെ വരുമ്പോൾ അച്ഛൻ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് അച്ഛനിവിടെ ഓഫീസിൽ അച്ഛൻ ഓരോ ആൾക്കാരെയും ഫോൺ ചെയ്യുമ്പോഴും കൊച്ചമ്മ എപ്പോഴും കൂടെ കാണും. കൂടെ ഇരുന്ന് എന്താണ് അത് പറയുന്നത് എന്നുള്ളത് ആയിരിക്കാം ഇവിടെ നോട്ട് ചെയ്യുന്നുണ്ട്. കൊച്ചമ്മ ഇന്നതാണ്, ഇന്ന 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 ആളുകൾ ഇന്നതൊക്കെയാണ് പറയുന്നത് എന്നുള്ളത്. അത്രത്തോളം അച്ഛൻ്റെ ആ വിജയത്തിൽ അല്ലെങ്കിൽ അച്ഛൻ്റെ പ്രവർത്തനത്തിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സഹധർമ്മിണിയാണ് കവിത കൊച്ചമ്മ. നമുക്കറിയാവുന്ന പോലെ രണ്ട് മക്കളാണ് ഉള്ളത്. മൂത്ത മകൾ അഗാപെ വിവാഹം കഴിച്ചിരിക്കുന്നത് മർദ്ദോമ സഭയിലെ തന്നെ ഒരു പട്ടക്കാരനെയാണ്, റിവറന്റ് ഫിബിൻ അച്ഛൻ. അവർ പോണ്ടിച്ചേരി മിഷൻ ഫീൽഡിൽ സേവനമനുഷ്ഠിക്കുന്നു. അതോടൊപ്പം തന്നെ അച്ഛൻ്റെ മകൻ അനുഗ്രഹ് കഴിഞ്ഞ ആഴ്ച ഇവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം എറണാകുളത്താണ് ജോലി സംബന്ധമായി അവിടെയാണ് താമസവും. നാട്ടിൽ വരുമ്പോഴൊക്കെയും ഇടവകയായിട്ട് അത്ര സജീവമായിട്ട് നിൽക്കുന്നൊരു കുടുംബമായിരുന്നു ഇത്. അനുഗ്രഹത്തിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് കഴിഞ്ഞ ആഴ്ച ഇവിടെ നമ്മുടെ ആരാധന നടന്നതിൻ്റെ ഇടയ്ക്ക് ഒരു വ്യക്തിക്ക് ഇവിടെ വയ്യാതെ വന്നു. നമ്മുടെ ഇടവകളെല്ലാം ഉണ്ട്, ഞങ്ങളെ കൂടെ ചെന്നു. ഞങ്ങൾ ചെന്നപ്പം കുഴപ്പമില്ലെന്ന് പറഞ്ഞു. നമ്മൾ പുറത്തോട്ട് ഇറങ്ങാൻ നേരത്ത് അനുഗ്രഹം ഓടി വന്നിട്ട് നമ്മളോട് ചോദിക്കുന്ന ഇതാണ്, എന്ത് സഹായമാണ് ചെയ്യേണ്ടത്, അതായത് വെള്ളം അങ്ങനെയുള്ള സഹായങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളൊരു. ഞാൻ തന്നെ നമ്മുടെ ആളുകളൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ തന്നെ ആ ഒരു വ്യക്തി നമ്മളോട് വന്ന് എത്ര കാര്യമായിട്ട് അതിനൊരു നല്ലൊരു ട്രെയിനിങ് അല്ലെങ്കിൽ നല്ലൊരു ട്രെയിനിങ് അച്ഛൻ്റെ ഭാഗത്തിൽ അച്ഛൻ്റെ കുടുംബത്തിൽ നിന്ന് ലഭിക്കുന്നതിൻ്റെ ഫലമാണ്. തീർച്ചയായും ആ കുടുംബത്തെ ഇടവ നന്ദിയോടെ ഓർക്കുന്നു. പിന്നെ അച്ഛൻ ഇപ്പം ഏറ്റെടുക്കുന്നതിൻ്റെ ചുമതല സെപ്റ്റംബർ 7 അച്ഛൻ സഭാ സെക്രട്ടറിയായി ചുമതലയേറ്റത്. സഭയുടെ തലപ്പത്തിരിക്കുന്ന വ്യക്തി എന്ന നിലയ്ക്ക് ഞങ്ങൾക്കൊരഭ്യർത്ഥനയുടെ ഉള്ളൂ, ഒരച്ഛനെയും കൂടെ മൂന്നാമതൊരച്ഛനെയും കൂടെ താങ്ങാനുള്ള ശേഷി സഹീവൻ ഇടവേക്കില്ല. വരുന്ന അച്ഛനും തുടരെ, അതായത് ടേം കംപ്ലീറ്റ് ആക്കി പോകണം എന്നൊരാഗ്രഹം മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക്. അങ്ങനെയുള്ള ചെറിയ തുറികളൊക്കെ കേൾക്കുന്നു, എന്നാൽ അതിലൂടെ താങ്ങാനുള്ള ആ ഒരു ഇത് ചെയ്യണം. ഇത്രയും വലിയൊരു ഇടവേക്ക് ഒരു വർഷം തന്നെ 3-4 വികാരിമാർ വരുന്നത് ഞങ്ങളെ സംബന്ധിച്ച് അതൊരു വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അത് ഇടവകയുടെ ഒരു പ്രത്യേക ഒരു വികാരം കൂടിയാണ്. തികച്ചും അച്ഛൻ്റെ അതോടൊപ്പം പ്രധാന ഒരു കാര്യം അച്ഛൻ മനസ്സിലാക്കിയിട്ടുണ്ടോയെന്ന് അറിയത്തില്ല, അച്ഛൻ്റെ ഇലക്ഷൻ കഴിഞ്ഞ് അച്ഛൻ്റെ ഫോട്ടോയും കാര്യങ്ങളും എല്ലാം സോഷ്യൽ മീഡിയയിൽ കൂടി ഇങ്ങനെ പബ്ലിഷായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ സമീപ ഇടവകയായ സെൻറ്റ് മേരീസ് ഓർത്തഡോക്സ് ഇടവക അവരുടെ ഒഫീഷ്യൽ പേജിൽ അച്ഛൻ്റെ ഫോട്ടോയും അച്ഛൻ്റെ വിജയത്തെ പറ്റിയും അവർ പോസ്റ്റ് ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ ഒരു അക്രൈസ്തവനായ ദൈവം അച്ഛൻ്റെ ഫോട്ടോയും ഡീറ്റെയിലും എല്ലാം കൂടെ സഹിതം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരുന്നു. അതിൻ്റെ ഒരു തെളിവ് എന്ന് പറയുന്നത് അച്ഛനെ മാതാപിതാക്കളല്ല, അച്ഛനെ വ്യക്തിപരമായിട്ട് അവർക്കറിയില്ല എങ്കിൽ എന്നിരുന്നാൽ തന്നെയും ഇടവകയ്ക്ക് കിട്ടിയ വലിയൊരു അംഗീകാരത്തെയാണ് അവർ മാനിച്ചത്. അതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. അച്ഛൻ്റെ ഈ വളർച്ചയിലൂടെ, ഈ ഒരു അംഗീകാരത്തിലൂടെ സഹീവൻ ഇടവകയുടെ പേര് പ്രശസ്തി അത്രത്തോളം ഉയർത്തപ്പെട്ടിരിക്കുന്നു. എവിടെ ചെന്നാലും അച്ഛനത് തീർച്ചയായും ഓർക്കും എന്ന് ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. അച്ഛന് ഇടവേക്ക് നൽകിത്തന്ന എല്ലാ നല്ല ഉപദേശങ്ങളും കൈത്താങ്ങുകളും നന്ദിയോടെ ഓർക്കുന്നു. ഞാനിന്നിവിടെ നിൽക്കുന്നത് ഇടവകയുടെ എല്ലാ സംഘടനകളെയും പ്രതികരിച്ചാണ്. എല്ലാ സംഘടനയെ പ്രതികരിച്ചും കൈസ്ഥാന സമിതിയെ പ്രതികരിച്ചും അതോടൊപ്പം തന്നെ ഇടവ ജനങ്ങളെ പ്രതികരിച്ചും കൂടിയാണ്. ഈ കൂടി വന്ന ഏവരുടെയും സഹീവൻ മർത്തവമായ ഇടവകയുടെ പേരിലുള്ള ആശംസ
ബഹുമാനപ്പെട്ട എബി ടി മാമനച്ചനും കുടുംബത്തിനും സന്തോഷത്തോടെ അറിയിക്കുന്നു. ഇടവയുടെ ആദരസൂചകമായി മൊമെന്റോ സമർപ്പിക്കുന്നതിനായി ചുമതലക്കാരെ ക്ഷണിച്ചു.